സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ തിളക്കത്തിലാണ് സ്നേഹ. കയസ് മിലൻ സംവിധാനം ചെയ്ത തല എന്ന ത്രില്ലർ സിനിമയിലെ മല്ലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്നേഹയെ തേടിയെത്തിയത്. നഗരത്തിലെ ചേരിയിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ അരക്ഷത ജീവിതവും ആ അവസ്ഥയിൽ നിന്നുള്ള അതിജീവന ശ്രമങ്ങളും തീവ്രമായി അവതരിപ്പിച്ചാണ് സ്നേഹ അവാർഡ് നേടിയെടുത്തത്. കോട്ടൺ ഹിൽ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്നേഹ താമസിക്കുന്ന രാജാജി നഗർ കോളനിയിലായിരുന്നു സിനിമയുടെ ഏറിയ പങ്കും ചിത്രീകരിച്ചത്. സ്നേഹയെ കൂടാതെ കോളനിയിലെ മറ്റു കുട്ടികളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തല എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ സ്നേഹയ്ക്ക് മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നു. അതെന്താണ് സ്നേഹയ്ക്ക് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഷൂട്ടിങ്ങിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്. സുരഭി ചേച്ചി വിളിച്ചായിരുന്നു, ഡയറക്ടർ വിളിച്ചായിരുന്നു. ഡയറക്ടർ ഭയങ്കര സന്തോഷമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും എക്സൈറ്റഡ് ആയി. എല്ലാവർക്കും ഒരു ഓഡിഷൻ അല്ല, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുത്തതാണ് ഈ സിനിമയിലോട്ട്. നേരത്തെ എന്തെങ്കിലും അഭിനയത്തിന്റെ ഒരു പരിചയം ഉണ്ടോ? ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, രൂപാന്തരം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൽ. അങ്ങനെ ഇപ്പതായി തലയിൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. നാടകം ഇല്ല, ഇല്ല, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കൊച്ചിലേ തൊട്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോ സുരഭി മാം, സുരഭി ചേച്ചിയുടെ മോളായിട്ടാണ് ഇതിലെ ക്യാരക്ടർ. പിന്നെ ഇത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, നല്ല രസമായിരിക്കും എല്ലാരും. റിലീസ് ആയിട്ടില്ല? ഇല്ല, റിലീസ് ആയിട്ടില്ല. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പം വലിയൊരു സിനിമയാണെന്നൊക്കെയുള്ള തോന്നല്, അപ്പൊ എങ്ങനെയാണ് സ്നേഹ അതിനെ അഭിമുഖീകരിച്ചത്? ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ പിന്നെ ആയപ്പോ എല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം ചെയ്തു. ഡയറക്ടർ എന്താണ് പറഞ്ഞത്? ഡയറക്ടർ നല്ല അഭിപ്രായമായിരുന്നു, വിളിച്ചപ്പോഴായിരുന്നാലും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഡയറക്ടറിന് ഇഷ്ടപ്പെടണ സീന് തൊട്ട് സീന് എടുക്കണവരെ ഓരോ ഇത് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ട അത് ക്ലിയർ ആക്കി. തുടർന്നുള്ള സിനിമ അവസരങ്ങൾ സ്നേഹത്തിൽ വന്നോ? ഏതെങ്കിലും ഇല്ല, ഇല്ല, പഠിത്തത്തില് കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. അഭിമാനമാണ്. ടീച്ചറൊക്കെ വിളിച്ചായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഫ്രണ്ട്സും പറഞ്ഞായിരുന്നു, എല്ലാരും പറഞ്ഞു. സ്നേഹയുടെ അച്ഛൻ അനു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദിവസവേതനക്കാരനായി ജോലി ചെയ്യുന്നു. മകൾ അഭിനയിച്ച സിനിമ ഇനിയും കാണാനായില്ല എന്ന സങ്കടമാണ് അമ്മ നിഷയ്ക്ക്. സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. അതിൽ കൂടുതൽ പിന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാലം ഞങ്ങൾ കാത്തിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. ഓരോ അവധി പറഞ്ഞ് പറഞ്ഞ് ഈ സിനിമ മാറ്റി വെക്കുകയാണ് ചെയ്യണം. പക്ഷെ ഞങ്ങളിത് കാണാൻ കൊതിക്കുകയാണ്. കാരണം ഞാൻ അത് ഈ സിനിമ എൻ്റെ മോൾ അഭിനയിച്ച സിനിമ എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഈ മോളുടെ ഓരോ വയസ്സിനനുസരിച്ചാണ് ഈ സിനിമ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോൾക്ക് 15 വയസ്സായി, 8-ാം വയസ്സ് മുതലാണ് ഈ സിനിമ എടുത്തു തുടങ്ങിയത്. ഇതുവരെയും കാണാൻ പോലും പറ്റിയിട്ട്. പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് അങ്ങനെ ഒരു ചേരി പ്രദേശത്തുള്ള ഒരു സംഭവമാണ് അത് കാണിക്കുന്നത്. അത് ആ സിനിമ കണ്ട ആരായിരുന്നാലും കരഞ്ഞു പോകും. ഈ സിനിമ ചെയ്ത ഡയറക്ടറോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതിലുപരി സർക്കാരിനോടും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇതിന് സപ്പോർട്ടായിരുന്നു. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ മോളെ ദൈവം അനുഗ്രഹിക്കണം. പിന്നെ അതിന് മോളുടെ കൂടെ തന്നെ ഒത്തിരി പിള്ളേർ അഭിനയിച്ചു, അവർക്കും ഇതേപോലെ നല്ല നല്ല ചാൻസുകൾ കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താൻ താമസിക്കുന്ന കോളനിയിൽ അവാർഡ് എത്തിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സ്നേഹ. പഠനത്തോടൊപ്പം തന്നെ തേടി വരുന്ന വേഷങ്ങൾ ഭംഗിയാക്കണമെന്ന മോഹവുമായി അടുത്ത റോളിനായി കാത്തിരിക്കുകയാണ് സ്നേഹ. പഠിക്കണം, സിനിമയിൽ തുടരണമെന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.